ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റിറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് താപനില എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് നിന്ന് ബേസ് ചെയ്തിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ആഴ്ച പഠിക്കാനായിട്ട്. ആ ടെമ്പറേച്ചർ ആൻഡ് സീസൺസിനകത്ത് സീസൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ ഓൾറെഡി SCERT വഴി കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്നത്. അപ്പൊ ആ താപനില എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കിടക്കുന്നത് സർവവും സൂര്യനാൽ എന്ന് പറയുന്ന ക്ലാസ് 9 ചാപ്റ്ററിലെ ഒന്നാമത്തെ പാഠമാണ്. ഓക്കെ അല്ലേ? അത് ഞാൻ ഓൾറെഡി ഇട്ട കൂട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പഠിക്കാനായിട്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോട്ട് ചെയ്തില്ലെങ്കിലും സാരമില്ല, ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അത് കവർ ചെയ്തു തരാൻ. ആവശ്യമുള്ള നോട്ടുകൾ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് പ്രിപ്പയർ ചെയ്തങ്ങ് പോയാലും മതി. അപ്പം സർവവും സൂര്യനാൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ള് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് താപനില എന്ന് പറയുന്ന അല്ലെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സ്പെസിഫിക് പോർഷനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, സൂര്യനാണ് ഭൂമിയുടെ ഊർജ സ്രോതസ്സ് എന്ന് നിങ്ങൾക്കറിയാമെന്നാണ് ടെക്സ്റ്റിൽ കൂടെ. അപ്പൊ സൂര്യനാണ് ഭൂമിയുടെ ഊർജ സ്രോതസ്സ്. ഹ്രസ്വ തരംഗങ്ങളാണ് സൗരോർജം ഭൂമിയിലേക്ക്, അതായത് ഹ്രസ്വ തരംഗങ്ങളായാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ ഇൻസൊലേഷൻ, എന്താണ്, സൗരവികിരണം എന്ന് വിളിക്കുന്നത്. അപ്പൊ സൂര്യനാണ് ഊർജ സ്രോതസ്സ് ഭൂമിയുടെ. ഏത് തരംഗങ്ങളാണ്? ഹ്രസ്വ തരംഗങ്ങളായാണ് സൂര്യന്റെ ഊർജം ഭൂമിയിൽ എത്തുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൗരവികിരണം അഥവാ ഇൻസൊലേഷൻ. മൂന്ന് പോയിന്റ്സ് കഴിഞ്ഞു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഈ ഊർജ പ്രവാഹത്താലാണ് സൂര്യന് അഭിമുഖമായ ഭൗമ ഉപരിതലം ചൂടുപിടിക്കുന്നത്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ സൂര്യപ്രകാശം ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സൂര്യന് അഭിമുഖമായിരിക്കുന്ന ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത് ആര് കാരണമാണ്? സൂര്യന്റെ ഈ ഒരു പ്രകാശം കാരണമാണ്. തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നു. ചൂട് വന്ന് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ വീണ് കഴിയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള താപന പ്രക്രിയകൾ അന്തരീക്ഷത്തിൽ നടക്കാൻ തുടങ്ങും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് താപചാലനമാണ്, രണ്ട് സംവഹനം, മൂന്ന് അഭിവഹനം, നാല് ഭൗമ വികിരണം. അപ്പൊ അതിൻ്റെ എല്ലാം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന്, താപചാലനം. എന്താണ് താപചാലനം? ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു. എന്താണ് ചൂടുപിടിച്ച് കിടക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തിലേക്ക് ഈ ചൂട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? താപചാലനം എന്ന് വിളിക്കുന്നത്. ഇനിയും സെക്കൻഡാണ് സംവഹനം. ഈ ചൂടായി കഴിയുമ്പം വായുവിന് വികാസം സംഭവിച്ചിട്ട് അത് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് സംവഹനം എന്ന് വിളിക്കുന്നത്. ഇനി അഭിവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. എന്താണ്? കാറ്റ് വീശുമ്പം തിരച്ചീനമായി, അതായത് നേരെ തിരച്ചീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പെർപെൻഡിക്കുലർ ഹൊറിസോണ്ടലായിട്ട് താപം വ്യാപിക്കുന്നതാണ് അഭിവഹനം എന്ന് പറയുന്നത്. ഫോർത്ത് വണ്ണാണ് ഭൗമ വികിരണം. എന്താണത്? ദീർഘ തരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നു. എന്താണ് ദീർഘ തരംഗ രൂപത്തിൽ ഭൗമ ഉപരിതലത്തിൽ നിന്നും എവിടെയിട്ട്? ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ശൂന്യാകാശത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ മടങ്ങിപ്പോകുന്ന പ്രോസസ്സാണ് ഭൗമ വികിരണം. ഇത്രയുമാണ് അന്തരീക്ഷ താപന പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് പ്രക്രിയയിൽ നടക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? താപചാലനം, സംവഹനം, അഭിവാഹനം, ഭൗമ വികിരണം. ഇതിനകത്ത് താപചാലനവും സംവഹനവും അഭിവാഹനവും ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്നും ദീർഘ തരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറയുന്നു. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വായിച്ചു വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇത് അതുപോലെ തന്നെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ. അപ്പൊ എന്താണ് ഭൗമ വികിരണം എന്ന് എവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്? എന്താണ്? നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘ തരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും താപ അന്തരീക്ഷ താപന പ്രക്രിയകൾ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് താപ സന്തുലനം എന്താണെന്നാണ്. അതായത് എന്താണ് ഹീറ്റ് ബജറ്റ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. എന്താണ്?
വരവ് ചെലവുകളുടെ തുലനത്തെയാണ് നമ്മൾ ബഡ്ജറ്റ്, അതായത് വരവും ചെലവും തമ്മിൽ തൂക്കി നോക്കുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സൗരതാപനം, അതായത് സൂര്യപ്രകാശം വരുന്നതും ഭൗമ വികിരണം തിരിച്ചു പോകുന്നതും തമ്മിലുള്ള ആ ഒരു ബാലൻസിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? അതായത് സൂര്യപ്രകാശം വരുന്നതും തിരിച്ചു പോകുന്നതും തമ്മിലുള്ള ആ ഒരു ബാലൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ്. ഇപ്പം കിട്ടിയല്ലോ. ഭൗമ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു എന്ന് വെച്ചു. അതിൽ 35 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ അങ്ങ് നഷ്ടമായി പോകും. ബാക്കി 65 യൂണിറ്റ് ഊർജം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നതെന്ന് അവരൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. അതായത് അന്തരീക്ഷത്തിൽ ഭൗമ ഉപരിതലത്തിൽ തട്ടിയിട്ട് പ്രതിഫലിച്ചു പോകുന്നത് 35 യൂണിറ്റ് ആണ്. 100 എടുത്താൽ ബാക്കി ഭൗമോപരത്തിൽ എത്തിച്ചേരുന്ന എത്ര യൂണിറ്റും? 51 യൂണിറ്റ് മാത്രമേ ഉപരിതലത്തിലോട്ട് വരുന്നുള്ളൂ. തങ്ങി നിൽക്കുന്നത്, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റ് ആണ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും ആകെ ലഭിക്കുന്ന ഊർജം 65 യൂണിറ്റ്. ഇനിയും ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ട് ഭൗമ വികിരണം, അതായത് തിരിച്ചു പോയില്ലേ, അത് 17 യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള തിരിച്ചുപോക്ക് എത്രയാ? 48 യൂണിറ്റ്. അങ്ങനെ ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലൂടെയും പുറന്തള്ളുന്ന ആകെ ഊർജം 65 യൂണിറ്റ് ആണ്. അപ്പം ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജവും വിവിധ മാർഗങ്ങളിലൂടെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പിടി കിട്ടിയല്ലോ. അപ്പം ഹീറ്റ് ബഡ്ജറ്റ് എന്ന ദൈനംദിന താപ സന്തുലന പ്രക്രിയയിലൂടെ ഭൗമോപരിതലം താപം സന്തുലിതമായി നിലനിർത്തപ്പെടുന്നു. ആ ഒരു നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഉപരിതലത്തിൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇങ്ങനെ നിൽക്കുമെന്ന് അർത്ഥം. ഇനി എന്താണ് താപനില? നമുക്ക് താപനില എന്താണെന്നാണ് അറിയേണ്ടത്. അതാണ് പറയാൻ പോകുന്നത്. സൗരതാപനത്തിലൂടെയാണ് ഭൗമോ ഉപരിതലവും ഭൗമോപരിതലത്തിനടുത്ത അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നത്. എങ്ങനെയാണ്? സൂര്യൻ്റെ പ്രകാശം മൂലമാണ് ഭൂമിയും ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗവും ചൂടുപിടിക്കുന്നത്. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണ് താപനില. അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണ് താപനില. ഒരു അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ എത്രത്തോളം തീവ്രമാണോ അതാണ് അന്നത്തെ താപനില എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു. 2, ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണെങ്കിൽ ഏറ്റവും കുറവ് എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? സൂര്യ ഉദയത്തിന് തൊട്ട് മുൻപാണ്. അപ്പം ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില 2 മണിക്ക് കണക്കാക്കും, ഏറ്റവും കുറഞ്ഞത് സൂര്യ ഉദയത്തിന് തൊട്ട് മുമ്പും. അപ്പം ക്ലൈമറ്റ് ഒക്കെ എന്താണ് കാലാവസ്ഥ പറയുന്നത്? ഏറ്റവും കൂടിയ താപനില, ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയില്ലേ, അത് എവിടെ നിന്നാണെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കവർ ചെയ്തു. നെക്സ്റ്റ്, ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപ അന്തരം, ഡയൂറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിക്കാം. എന്താണ് ഒരു ദിവസം ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഒരു ദിവസം എടുത്തു, അതിൻ്റെ ഏറ്റവും കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഏറ്റവും കുറഞ്ഞത് 21 ആണെങ്കിൽ എങ്ങനെയാണ് ദൈനിക താപാന്തരം കണ്ടുപിടിക്കുന്നത്? കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറയ്ക്കണം. കൂടിയത് 26, കുറഞ്ഞത് എത്ര? 21. അത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ആ ദിവസത്തെ ദൈനിക താപ അന്തരം, അല്ലെങ്കിൽ ഡയൂറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഇനി 2, ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നു. അതായത് ഒരു ദിവസത്തെ ശരാശരി താപനില, എങ്ങനെ ശരാശരി താപനില എടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ ശരാശരി താപനിലയെ ദൈനിക താപനില, അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില, ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. ഇതെങ്ങനെയായിരിക്കും കണക്കാക്കുന്നത്? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2 ഒരു ദിവസത്തെ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ, 2 ഇക്വേഷൻസ് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് നമുക്ക് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പൊ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? തെർമോമീറ്റർ. എന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ? അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് എന്ത്? മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണം മാക്സിമം മിനിമം തെർമോമീറ്റർ ആണെന്നും അന്തരീക്ഷ താപനില അളക്കുന്നത് ആരാണ്? തെർമോമീറ്റർ ആണെന്നും അറിഞ്ഞു വെച്ചേക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനാലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ 2 തെർമോമീറ്ററുകളാണ് ഇതിനകത്തുള്ളത്, അത് യു ആകൃതിയിലാണെന്ന് ഓർക്കുക. മാക്സിമം തെർമോമീറ്ററിനുള്ളിലെ രസം താപമേറ്റ് വികസിക്കുകയും, രസം എന്താണ്? മെർക്കുറിയാണ് അല്ലേ.
താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായ സൂചികയെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയ്ക്ക് നേരെ ഇത് നിൽക്കുന്നു. സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തിലെ ഏറ്റവും കൂടിയ താപനില ഏത് സമയത്തെന്ന് വായിച്ചെടുക്കാം. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് ആൽക്കഹോൾ ആണ് നിറച്ചിരിക്കുന്നത്. താപനില കുറയുമ്പോൾ ആൽക്കഹോൾ സങ്കോചിക്കുന്നതിനാൽ സൂചികയെ മുകളിലേക്ക് വലിക്കുന്നു. സൂചികയുടെ സ്ഥാനത്തിൽ നിന്നും കുറഞ്ഞ താപനില വായിച്ചെടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട പോയിന്റ് എന്താണ്, മാക്സിമം മിനിമം തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ ഐസോതെം അഥവാ സമതാപരേഖകൾ എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ളവയെ നമ്മൾ സൂചിപ്പിച്ച് വരയ്ക്കാറുണ്ട്. ഒരുപോലെ മഴ കിട്ടുന്ന പ്രദേശങ്ങളെ നമ്മൾ സാങ്കല്പിക രേഖ വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരേ താപനിലയിലുള്ള, അതായത് ടെമ്പറേച്ചർ ഒരുപോലെ ആയിരിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ ഇമാജിനറി ലൈൻസ് ആണത്, അതിനെ വിളിക്കുന്ന പേരാണ് സമതാപരേഖകൾ അഥവാ ഐസോതെർംസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർത്തു വെക്കേണ്ടത് തെർമൽ ഇക്വേറ്റർ അഥവാ താപീയ മധ്യരേഖ എന്താണെന്നൂടെ നോക്കി വയ്ക്കുക. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖ വരച്ചാൽ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തു കൂടി കടന്നു പോകും. അപ്പം എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്നും? രണ്ട് കാര്യങ്ങളാണ്. എന്താണ് താപീയ മധ്യരേഖ എന്ന് പറയുന്നത്? അതുപോലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രേഖ എവിടെയാണ്? ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണെന്നൂടെ നോട്ട് ചെയ്തേക്കാം. അപ്പം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ എവിടെയാണ് താപനിലയിലുള്ള പ്രദേശങ്ങൾ എന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എവിടെ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്? ആ ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിൽ കൂടെ ആയിരിക്കും നമ്മൾ സമതാപ അല്ലെങ്കിൽ ഐസോതെർംസ് വരച്ചു പോകുന്നത്. ആ ഒരു സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് താപീയ മധ്യരേഖ അഥവാ തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകം ഒന്ന് അക്ഷാംശ സ്ഥാനമാണ്. എന്താണ് അക്ഷാംശ സ്ഥാനമാണ്? അതെങ്ങനെയാണെന്ന് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണ്. എന്താണ് സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത്? ഉഷ്ണമേഖലയിലാണ്. അതുകൊണ്ടാണ് അതിന് ഉഷ്ണമേഖല എന്ന് പേര് കിട്ടുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ എവിടെയാണ് ശക്തിയായിട്ട് കിട്ടുന്നത്? ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ പെർപെൻഡിക്കുലറായിട്ടാണ് വന്നു വീഴുന്നത്, ലംബമായി പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു. രണ്ട് പോയിന്റ് അറിയാലോ, ഏറ്റവും കൂടുതൽ സൗരോർജം അഥവാ സൂര്യപ്രകാശം കിട്ടുന്നത് ശക്തമായി കിട്ടുന്നത് ഉഷ്ണമേഖലയിലാണ്. അവിടെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്? അവിടെ പെർപെൻഡിക്കുലറായിട്ടാണ് സൂര്യപ്രകാശം വന്ന് വീഴുന്നത്. ഇനി ധ്രുവങ്ങൾ കടുക്കും തോറും, ധ്രുവങ്ങൾ എവിടെയാണ് നമ്മൾ, ഉത്തര ധ്രുവമുണ്ട് ദക്ഷിണ ധ്രുവമുണ്ട്, അവിടെ തണുപ്പാണല്ലോ. അപ്പൊ ധ്രുവങ്ങൾ കടുക്കും തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ, പതനകോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വന്നു വീഴുന്ന, അതായത് സൂര്യപ്രകാശം വന്നു വീഴുന്ന കോണില് ചരിവുണ്ടാകും. അപ്പൊ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം പെർപെൻഡിക്കുലർ അഥവാ നേരെ വന്ന് വീഴുന്നത് ഉഷ്ണമേഖലയിലാണ്. എന്നാൽ ധ്രുവങ്ങൾ കടുക്കും തോറും മുകളോട്ടും താഴോട്ടും പോകുന്നതിനനുസരിച്ച് പതനകോണിൽ എന്തുണ്ടാവും, ചരിവുണ്ടാവുന്നുണ്ട്. കൂടുതൽ ചരിക്കും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിൽ കൂടെ കൂടുതൽ ദൗരം സഞ്ചരിക്കുന്നതിനാൽ ആ ധ്രുവപ്രദേശങ്ങളിൽ എത്തുമ്പോഴേക്കും ചെറിയ ഒരു എമൗണ്ട് സൂര്യപ്രകാശം മാത്രമേ എവിടെ എത്തത്തുള്ളൂ, ആ ധ്രുവപ്രദേശങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എന്തനുഭവപ്പെടാത്തത്, വലിയ രീതിയിൽ ഒരു ചൂട് അനുഭവപ്പെടാത്തത്. അപ്പൊ കാരണം എന്താണ്, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവത്തിൽ ഒരുപാട് സൂര്യപ്രകാശം അല്ലെങ്കിൽ ചൂടില്ലാത്തത്. അപ്പൊ ധ്രുവങ്ങൾ കടുക്കും തോറും പതനകോണിൽ സൂര്യരശ്മികൾ പതനകോണിൽ ചരിവുണ്ടാവുന്നുണ്ട്. അപ്പൊ ചരിയും തോറും സൂര്യരശ്മികൾക്ക് അന്തരീക്ഷത്തിൽ കൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു തീവ്രത കുറയുന്നു. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ്, അതായത് രണ്ടാമത്തെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഉയരം എന്ന് പറയുന്നത്. എന്താണ് ഉയരവുമായിട്ടുള്ള ബന്ധം? ഇത് ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച്, ട്രോപ്പോസ്ഫിയർ എന്താണ്, ഫസ്റ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് നമുക്കറിയാം. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1°C എന്ന തോതിൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതിനനുസരിച്ചിട്ട് ഓരോ 165 മീറ്ററിനും 1°C എന്ന തോതിൽ താപം എന്ത് വരും, കുറഞ്ഞു കുറഞ്ഞ് വരാറുണ്ട് അല്ലേ. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില എന്തായിരിക്കും, താരതമ്യേന കുറവായിരിക്കും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കുന്നിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും, ചൂടിൻ്റെ ഒരു വിതരണം കുറയും അല്ലെങ്കിൽ താപനില കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്.
ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് സമുദ്രത്തിൻ്റെ സാമീപ്യം. എത്രത്തോളം സമുദ്ര സാമീപ്യം, ഓഷ്യൻ്റെ ഒരു പ്രസൻസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് താപനില കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. അത് പ്രധാനമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതായത് കര ചൂടാകുമ്പോൾ എന്ത് പറ്റും, കര ചൂടാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കം ഉണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും മിതമായ താപം നിലനിൽക്കുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ സമീപമുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു മിതമായിട്ടുള്ള ഒരു താപമായിരിക്കും. അതായത് സമുദ്രം കടന്നു പോകുന്നത് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആ ഒരു രീതിയിൽ അല്ലെ അറബിക്കടലിൻ്റെ രീതിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും എന്തായിരിക്കും, ഒരു മിതമായ താപം ഉണ്ടായിരിക്കും. അത് ഈ കരക്കാറ്റും കടൽക്കാറ്റും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ മുകളിലോട്ടൊക്കെ പോകുന്നതോറും നമുക്കറിയാം സമുദ്ര സാമീപ്യമില്ല. ഇന്ത്യയിലെ പ്രദേശങ്ങൾ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ മുകളിലോട്ട് നോർത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എക്സ്ട്രീം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മുകളിലോട്ട് പോകുന്നതോറും അവിടെ ഒരു ക്ലൈമറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. ചൂടാണെങ്കിൽ വളരെ കൂടുതൽ, തണുപ്പാണെങ്കിലും വളരെ കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഫാക്ടറാണ് കാറ്റുകൾ എന്ന് പറയുന്നത്. കാറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ, വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനത്തിനെയാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉഷ്ണക്കാറ്റും ഉണ്ട്, ശീതക്കാറ്റുകളും ഉണ്ട് അല്ലെ, കോൾഡ് വിൻസും അതുകൊണ്ട് തന്നെ ഹീറ്റ് ഹോട്ട് വിൻസും എല്ലാം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തിനെ ബാധിക്കും, അന്തരീക്ഷ താപനിലയെ യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ ഉഷ്ണം കൂടുകയും ശീതക്കാറ്റാകുമ്പോൾ അതിനനുസരിച്ച് തണുപ്പ് കൂടുകയും ചെയ്യും. അപ്പോൾ കാറ്റും എന്തിനൊരു ഫാക്ടറാണ്, താപത്തിൻ്റെ വിതരണത്തിനൊരു ഫാക്ടറാണ്. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടെമ്പറേച്ചർ ഓർ താപനിലയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് അക്ഷാംശസ്ഥാനമാണ്, രണ്ടാമത്തേത് എന്താണ് ഉയരമാണ്, ഹൈറ്റാണ്, മൂന്നാമത്തേത് എന്താണ് സമുദ്ര സാമീപ്യമാണ് അല്ലെങ്കിൽ ഓഷ്യൻ്റെ പ്രസൻസ് ആണ്, നാലാമത്തേത് എന്താണ് വിൻഡ് അഥവാ കാറ്റ്, അത് കോൾഡ് വിൻഡ് ആയിക്കോട്ടെ ഹോട്ട് വിൻഡ് ആയിക്കോട്ടെ അത് രണ്ടും ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം. നെക്സ്റ്റ് ആഗോള താപ വിതരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ആഗോള താപ വിതരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ലോകം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആഗോള താപ വിതരണം, മൊത്തത്തിലുള്ള താപ വിതരണം എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം പോലെ അവർ തന്നിട്ടുമുണ്ട് അല്ലേ, കണ്ടല്ലോ, ഒരു ഗ്ലോബ് തന്നിട്ട് അവിടുത്തെ മൊത്തത്തിലുള്ളതിനെ വരച്ച് വെച്ചിട്ടുണ്ട് അവർ. അവിടെ ഓരോന്നിനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. ഓരോ സ്പേസിലോട്ട് പോകുന്ന സമയത്ത്, ഓരോ ലൊക്കേഷൻ പോകുന്ന സമയത്ത് ഡിഗ്രി സെൽഷ്യസ് മാറിയിട്ട് സമതാപരേഖകൾ അഥവാ ഐസോതേംസ് വരച്ചിട്ടിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഉത്തരാർദ്ധ ഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥ ഗോളത്തിൽ സമതാപരേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ്, കാരണം എന്ത്? ഉത്തരാർദ്ധ ഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധ ഗോളത്തിൽ സമതാപരേഖകൾ മീൻസ് ഐസോതേംസ് മധ്യരേഖ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടാണ് വരുന്നത്, കാരണം ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. എവിടെ? ഉത്തരാർദ്ധ ഗോളത്തിൽ. പിടികിട്ടിയല്ലോ. ഇനി രണ്ടാമത്തേത്, ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും കാലാവസ്ഥാ ഭൂപടങ്ങളിലെ സമതാപരേഖകൾ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നത് എന്തുകൊണ്ട്? അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ വിവിധ തരം അന്തരീക്ഷ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് വിട്ടേക്കാം. അന്തരീക്ഷ പ്രതിഭാസങ്ങളിലെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് മർദ്ദവ്യതിയാനം, പ്രഷർ വേരിയേഷൻസ്, വിൻഡ് അല്ലെങ്കിൽ ക്ലൗഡ്, വർഷണം, മഴ അതൊക്കെ ഉണ്ടാവുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ജലാംശം അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറയും. അതായത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ പറയും. ആ വാക്കൂട്ടത്തിൽ, ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നിർത്താം. എന്താണ് അന്തരീക്ഷത്തിലെ ജലം? അതായത് അന്തരീക്ഷത്തിലുള്ള ജലാംശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത അഥവാ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഘടകത്തിലാണ് ഏകദേശത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ്? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെ കണക്കാക്കും? ഒരു ക്യൂബിക് മീറ്റർ വായുവിലത് എത്ര ജലബാഷ്പം, എത്ര ജല കണങ്ങളുണ്ടെന്ന് അനുസരിച്ചിട്ടാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്നത്. ഇനി എന്താണ് സാച്ചുറേഷൻ ലെവൽ? അത് നോക്കുക. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിമിതിയുണ്ട് അല്ലെങ്കിൽ പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥ, അന്തരീക്ഷം എന്താണ്, നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് നമ്മൾ സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ പൂരിത അവസ്ഥ എന്ന് വിളിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ കൂടെ തന്നെ
ഒരു കാര്യം കൂടെ, ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കണം. അതിന് മുമ്പായിട്ട് ബോക്സിൽ കിടക്കുന്ന കാര്യം ഞാൻ പറയാം. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്താണെന്നാണ് ചോദിക്കുന്നത്. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് തെർമോമീറ്ററുകൾ ഉണ്ടാവും. ഒന്ന് സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തും, മറ്റൊരു തെർമോമീറ്ററിന്റെ ബൾബ് ഒരു മസ്ലിൻ തുണി കൊണ്ട് പൊതിഞ്ഞ് സദാ നനച്ചു വെക്കുന്നു. ഇത് വൈറ്റ് ബൾബ് തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ബൾബ് നനഞ്ഞിരിക്കുന്നതിനാൽ ഈ തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഈ രണ്ട് തെർമോമീറ്ററുകളുടെയും താപനിലയിലെ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി കണ്ടെത്തുന്നതാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ മേൽപ്പറഞ്ഞ വ്യത്യാസം എത്ര എന്നതിനെ അടിസ്ഥാനമാക്കി ഇതോടൊപ്പം നൽകുന്ന പട്ടികയിൽ നിന്ന് ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. അപ്പോൾ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ എന്താണ്? വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് ആണെന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണെന്നാണ് അതുകൂടെ പറയാം. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തുഷാരാംഗം അഥവാ ഡ്യൂ പോയിന്റ്. എന്താ ഘനീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഘനീകരിക്കാൻ ആവശ്യം ആരംഭിക്കുന്ന ആ ഒരു ഊഷ്മാവുണ്ടല്ലോ, അതിനെ നമ്മൾ ഡ്യൂ ഡ്രോപ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് വിളിക്കും. ഇനി നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശതമാനം കണക്കാക്കും. ഈ ആനുപാതിക അളവിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100 ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താപനില എന്ന് പറയുന്ന സെക്ഷനിൽ SCERT-ൽ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. SCERT-ൽ നിന്ന് നമുക്ക് ഈ ഒരു പോർഷനാണ് ഹീറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും വേണ്ടത്. ഇനിയും എക്സ്ട്രാ ഉള്ളത് നമുക്ക് മുന്നോട്ട് പോകും തോറും ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഗുണമായി എന്ന് വിശ്വസിക്കുന്നു. ടൈം ടേബിൾ മാക്സിമം പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. അത് 26-ാം തീയതി നമുക്ക് എക്സാം പറഞ്ഞിട്ടുണ്ട്, അതും മനസ്സിൽ വെച്ചേക്കുക. ഇത്രയും പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.